ഹായ് ഗൈസ് എന്നോട് വെൽക്കം ടു അലമാറ ഇന്ന് അലമാറയിൽ നമ്മൾ സംസാരിക്കുന്നത് അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു കൃത്യമായ കൺഫേംഡ് ഡേറ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷം ഒത്തിരിയധികം കമൻറ്റുകളാണ് നമുക്ക് വന്നത്. അന്ന് മുതൽ ഏകദേശം 2 ദിവസത്തേക്ക് ഇന്നലെ ഉൾപ്പെടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത് ഏകദേശം 4 മണിയോട് കൂടിയായിരുന്നു. അതിന് മുമ്പ് തന്നെ പല കമൻറ്റുകളും നമ്മുടെ ചാനലിൽ വന്ന് നമ്മൾ ഫേക്ക് ന്യൂസാണ് സ്പ്രെഡ് ചെയ്യുന്നത്, നമ്മളെ വിശ്വസിച്ച് മാത്രം ഇരുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ട്. അപ്പം ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ എന്ത് ബേസിസിലാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷനാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫേക്ക് ന്യൂസസ് ആണോ അലമാര സ്പ്രെഡ് ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2022 ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനുള്ള അസൈൻമെന്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നവംബർ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 3 ദിവസം മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000-ത്തിനടുത്ത് സ്റ്റുഡൻസ് അത് കാണുകയുണ്ടായി. വളരെയധികം നല്ല റെസ്പോൺസാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ബേസിസിൻ്റെ പേരിലാണ് സ്റ്റഡി സെൻറ്റർ വിളിച്ച് ചോദിച്ചു, റീജിയണൽ സെൻറ്റർ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു, ഈ സമയത്തൊന്നും ആരും പറയുന്നില്ല ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്, അലമാര വെറുതെ ഫേക്ക് ന്യൂസസ് ചുമ്മാ സ്പ്രെഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പല മെസ്സേജുകളും നമുക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ, അത് നമ്മുടെ അഡ്മിഷൻ അസിസ്റ്റൻസ്, എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ്, റീ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമാണ്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ അത് ഉപയോഗിക്കാറില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും വളരെ ബിസി ആയിരുന്ന ഇന്നലെ പോലും വളരെയധികം മെസ്സേജുകളാണ് വന്നത്. നമ്മളെ വിശ്വസിച്ച് അവരിരുന്നു, അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട്. ആദ്യം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സംസാരിക്കാം, അതിനുശേഷം കൃത്യമായ ക്ലാരിഫിക്കേഷൻ തരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. 31st ഒക്ടോബർ 2022 എക്സ്റ്റെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. 30 നവംബർ 2022 വരെ മധുബാല സെക്ഷൻ ഓഫീസർ സ്റ്റുഡൻറ് ഇവാലുവേഷൻ ഡിവിഷനാണ് കൗണ്ടർ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഷൻ ഓഫ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സ് ഫോർ ODL ആൻഡ് ഓൺലൈൻ പ്രോഗ്രാം ഫോർ ഡിസംബർ 2022. ബോത്ത് ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30 നവംബർ 2022 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള എല്ലാവിധ തീരുമാനങ്ങളും എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റുഡൻസുമായിട്ട് ഏറ്റവും പെട്ടെന്ന് സംബന്ധിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ടെലിഗ്രാമിൽ ഈ ഒരു അപ്ഡേഷൻ വ്യക്തമായിട്ട് കൊടുത്തത്. ഇത് ഒഫീഷ്യൽ ഇഗ്നോ സൈറ്റ് ടെലിഗ്രാം ചാനലാണ്. ഈ പോർട്ടലിൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സ് ഫോർ ഡിസംബർ 2022 ഹാസ് ബീൻ ഫർദർ എക്സ്റ്റെൻഡ് അപ് ടു 30 നവംബർ 2022 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ വീഡിയോ ചെയ്തത്. ഈ ഒരു മെസ്സേജ് വന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോസിനും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഹയർ ഇഗ്നോ അതോറിറ്റികളിൽ നിന്നും വെരിഫൈ ചെയ്യാറുണ്ട്. അതൊരിക്കലും കേരളത്തിലുള്ളിലുള്ള റീജിയണൽ സെൻറ്റേഴ്സോ സ്റ്റഡി സെൻറ്റേഴ്സോ അല്ല, ഡയറക്ട്ലി ഇഗ്നോ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നേരിട്ട് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് ഇത് ക്ലാരിഫിക്കേഷൻ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഓരോ വീഡിയോസും നമ്മളിവിടെ ചെയ്യാറുള്ളത്. അത് അലമാര തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ആ ഒരു സെയിം കാര്യമാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, നമ്മുടെ അലമാരയിൽ ഒരു നോർമലായിട്ടുള്ള യൂട്യൂബ് ചാനലോ ഒരാൾ നടത്തുന്ന ഒരു ചാനലോ ഒന്നും തന്നെയല്ല, അതൊരു എടെക് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അത് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷനും ഒതൻറ്റിക് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിൽ ഒരാളായിട്ട് ഇവിടെ ഒരു മലയാളം യൂട്യൂബ് ചാനൽ പോലും ഇല്ലാത്ത കാലത്ത് ഇഗ്നോയിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ, അല്ലെങ്കിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ, ഞാൻ നോർമലായിട്ട് ഫിസിക്സിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇഗ്നോയിൽ നിന്ന് മറ്റൊരു ഗ്രാജുവേഷൻ സോഷ്യോളജിയിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. അതിനുശേഷം മാസ്റ്റേഴ്സും സോഷ്യോളജിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അലമാരയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് ഇഗ്നോയിൽ നിന്ന് പഠിച്ചതായിരിക്കും. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഗ്നോയിൽ ബന്ധപ്പെട്ട് കൃത്യമായ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ഹിന്ദി ചാനലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് സ്റ്റുഡൻസിന് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും റീജിയൻ സെൻറ്ററിൽ കിട്ടുന്നില്ല എന്നറിഞ്ഞത് കൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അത് ഇത്രയും വളരുകയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്തത്. അലമാരയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഓരോ മെസ്സേജുകളും കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് തീർച്ചയായിട്ടും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യാറ് കൊടുക്കാറുള്ളത്. ഇൻ കേസ് നമ്മൾ ഇൻഫർമേഷൻസ് നേരത്തെ അറിയാറുണ്ടെങ്കിലും കൃത്യമായ ഇൻഫർമേഷൻസ് പലപ്പോഴും ഇഗ്നോയുടെ സൈഡിൽ നിന്ന് അവർ വെരിഫൈ ചെയ്യുന്ന സമയം നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ തരാറില്ല. അങ്ങനെ സമയത്ത് നമ്മളത് ഹോൾഡ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് പലപ്പോഴും നമ്മളത് കൃത്യമായിട്ട് പുറത്തു വിടുന്നത്. ഇത്രയും മെസ്സേജുകളും കോൾസും വന്നതെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസും ഏറ്റവും കറക്റ്റ് ആണെന്നും അത് കൃത്യമായ ദിവസം ഇന്നല്ലെങ്കിൽ നാളെ അത് കൃത്യമായി വെരിഫൈ ചെയ്യപ്പെടും എന്ന് അറിയാവുന്നത് കൊണ്ടും നമ്മൾ കൃത്യമായിട്ടിരുന്നു. എന്തായാലും 31 ഒക്ടോബർ 2022 തന്നെ
യൂണിവേഴ്സിറ്റി ആ ഒരു നോട്ടിഫിക്കേഷൻ ഒരു പേപ്പർ രൂപത്തിലാണെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. കേരളത്തിലെ പല സ്റ്റഡി സെൻ്ററുകളും റീജിയണൽ സെൻ്ററുകളും പറഞ്ഞു ഡേറ്റ് ഇനി ഒരിക്കലും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകില്ല, ഇന്ന് മാത്രമാണ്, അതായത് 31st October വരെ മാത്രമാണ് ആ ഒരു എക്സ്റ്റൻഷൻ ഇല്ല, അതിനുശേഷം അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്ന്. ആ അങ്ങനെയുള്ള എല്ലാ സ്റ്റഡി സെൻ്ററുകൾക്കും വേണ്ടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഇത് കാണുക. അതോടൊപ്പം തന്നെ ഈ പല സ്റ്റഡി സെൻ്ററുകളും റീജിയണൽ സെൻ്ററുകളും ഇപ്പോഴും ഇഗ്നോയിലെ പല അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ഫോളോ അപ്പ് പോലും ചെയ്യുന്നില്ല. പല കോഴ്സുകൾ ഇയറിൽ നിന്ന് സെമ്മിലേക്ക് കൺവേർട്ട് ചെയ്ത കാര്യങ്ങൾ പോലും അവർക്കറിയില്ല. MBA അഡ്മിഷൻ തുടങ്ങിയ സമയത്ത് MBA സെമസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും, ഓപ്പൺ മാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഒഴിവാക്കുകയും ചെയ്ത സമയത്ത് അത് കൃത്യമായിട്ട് 6 മാസങ്ങൾക്ക് ശേഷവും ഇപ്പോഴും പല സ്റ്റഡി സെൻറ്റേഴ്സുകളും അറിയില്ല. ഇപ്പോഴും ഓപ്പൺ മാറ്റ് വേണം, എൻട്രൻസ് ഇല്ലാതെ MBAക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പല സ്റ്റഡി സെൻ്ററുകളും റീജിയണൽ സെൻ്ററുകളും കേരളത്തിലുണ്ട്. അത് കൃത്യമായിട്ട് അലമാരയ്ക്ക് അറിയുകയും ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻസും അത് കൃത്യമായിരിക്കും, ഓതൻറ്റിക് ആയിരിക്കും. അല്ലാത്ത ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യാറില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു ഇഗ്നോ വിദ്യാർത്ഥിയായിരുന്നു പണ്ട് ഈ അലമാരയിൽ ഉണ്ടായിരുന്ന ഓരോ ആളുകളും. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു മെൻറ്റർഷിപ്പ് ഇല്ലാതെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടും വിഷമവും. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും അസൈൻമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഇഗ്നോ തന്നിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് ഓൾറെഡി റിലീസായി. ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ എക്സ്ക്ലൂസീവ് വാട്സപ്പ് ഗ്രൂപ്പുകളും നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അത് പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർ അല്ലാത്ത ആളുകളാണ് പിന്നീടും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷവും നമ്മുടെ കമൻറ്റ് ചെയ്യാൻ വന്നത്. അതായത് അസൈൻമെൻറ്റ് വന്നിട്ടില്ല, ഡേറ്റ് എക്സ്റ്റൻഡ് ആയിട്ടില്ല, നമ്മൾ അസൈൻമെൻറ്റ് വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. അത് കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ ആളുകളുമായിട്ടും ഡൗട്ട് ക്ലാരിഫിക്കേഷനും സംബന്ധിക്കാനും പറ്റിയൊരു പ്ലാറ്റ്ഫോം. അവിടെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും തരുന്നതായിരിക്കും. നമുക്കറിയാത്ത എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട്, അത് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും റിപ്ലൈ തരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും.